സംസ്ഥാനത്തെ RC ഡ്രൈവിംഗ് ലൈസൻസ്, പെജി കാർഡ് എന്നിവയുടെ വിതരണം ഉടൻ പുനരാരംഭിക്കും. ITI ബാംഗ്ലൂരുവിന് നൽകാനുള്ള തുക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. അച്ചടി കുടിശ്ശിക തുക ബംഗളൂരു IIT കൊറിയർ കുടിശ്ശിക തപാൽ വകുപ്പിനും നൽകി. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഇടപെടലിലാണ് സർക്കാർ തീരുമാനം. 24,000 ബുക്കും ലൈസൻസും RT ഓഫീസുകളിൽ എത്തിക്കും. വിതരണത്തിന് പ്രത്യേക കൌണ്ടറുകളും ഏർപ്പെടുത്തും. തപാൽ വകുപ്പ് വിസമ്മതിച്ചാൽ KSRTCയിൽ കൊറിയർ എത്തിക്കാനും നീക്കമുണ്ട്. അച്ചടി മുടങ്ങിയതിനെ തുടർന്ന് ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം മാസങ്ങളായി തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. കുടിശ്ശിക തുകയായ 15 കോടി രൂപ അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തു. ഇതേ തുടർന്ന് അച്ചടി വൈകാതെ പുനരാരംഭിക്കും. RCയും ഡ്രൈവിംഗ് ലൈസൻസും അച്ചടിച്ചതിന് ബംഗളൂരു ITI ലിമിറ്റഡിന് 8 കോടിയിലധികം രൂപയും CDT 6 കോടിയിലധികം രൂപയുമാണ് അനുവദിച്ചത്. പണം നൽകാത്തതിനെ തുടർന്ന് നവംബർ മുതൽ അച്ചടി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിലേക്ക് സ്റ്റേഷനറി സാധനങ്ങൾ നൽകുന്നത് CDT. കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് CDT വിതരണം നിർത്തി. ഇതാണ് ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിച്ചത്. RC, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ അച്ചടിക്ക് അപേക്ഷകരിൽ നിന്ന് ഫീസ് വാങ്ങുന്നുണ്ടെങ്കിലും തുക നേരിട്ട് ട്രഷറിയിലേക്കാണ് പോകുന്നത്. ഇത് പിന്നീട് സർക്കാർ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ടെക് CTV പ്രാദേശിക വാർത്താ.